ലൂയിസ് ബ്ലൂറിയറ്റ്. പേര് കേൾക്കുമ്പോൾ ഇദ്ദേഹം ആര് എന്ന ചോദ്യം ഉയരാം. 1909 ഇംഗ്ലീഷ് ചാനലിന് മുകളിലൂടെ വിമാനം പറത്തിയ ഇദ്ദേഹത്തെ വ്യോമയാന മേഖലയിലെ ഇതിഹാസമായാണ് കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് പ്രസക്തി എന്നതാണ് അടുത്ത ചോദ്യം. രാജ്യത്തെ ഏക പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യ വീണ്ടും ടാറ്റയുടെ കൈകളിലേക്ക് എത്തുമ്പോഴാണ് ഇന്ത്യൻ വ്യോമയാന ചരിത്രം ചികയുന്നവരുടെ കണ്ണിൽ ബ്ലൂറിയറ്റിന്റെ പേര് തിളങ്ങുന്നത്. ജെ ആർ ഡി ടാറ്റയെ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പിതാവാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ബ്ലൂറിയറ്റ്. ബ്ലൂറിയറ്റ് ആര്? ബ്ലൂറിയറ്റും ജെ ആർ ഡി ടാറ്റയും തമ്മിലുള്ള ബന്ധമെന്ത്? എയർ ഇന്ത്യ വീണ്ടും ടാറ്റ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായ വ്യോമയാന കമ്പനിയുടെ ചരിത്ര വഴികൾ പരിശോധിക്കാം. ജെ ആർ ഡി ടാറ്റയുടെ കുട്ടിക്കാലം പറഞ്ഞു വരുമ്പോൾ 1900 തുടക്കത്തിലേക്ക് പോകണം. ലൂയിസ് ബ്ലൂറിയറ്റ് വിമാനം പറത്തി ലോകത്തെ വിസ്മയിപ്പിച്ച കാലം. ലൂയിസ് ബ്ലൂറിയറ്റിന്റെ ജന്മസ്ഥലമായ ഫ്രാൻസിലായിരുന്നു ടാറ്റ വളർന്നത്. കുട്ടിക്കാലത്ത് ലൂയിസ് ബ്ലൂറിയറ്റ് വിമാനം പറത്തുന്ന വിസ്മയകരമായ കാഴ്ചകളാണ് ടാറ്റയിലെ വൈമാനികനെ ഉണർത്തിയത്. 15 വിമാനത്തിൽ യാത്ര ചെയ്തതോടെ വ്യോമയാന രംഗത്ത് കാലുറപ്പിക്കണമെന്നത് ടാറ്റയുടെ ഫാഷനായി മാറി. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ടാറ്റയെയാണ് പിന്നീട് കണ്ടത്. 1929 കൊമേഴ്സിൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയത് ടാറ്റയിലെ വൈമാനികനെ ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിപ്പിച്ചു. എയർമെയിൽ സർവീസ് തുടങ്ങാനുള്ള നിർദ്ദേശം ടാറ്റയുടെ നേതൃത്വത്തിന് മുന്നിൽ ജെ ആർ ഡി ടാറ്റ അവതരിപ്പിച്ചു. ഇന്ത്യൻ വ്യവസായ രംഗത്ത് നേതൃനിരയിൽ നിന്ന ടാറ്റ കുടുംബം ഉടൻ തന്നെ ഇതിന് അനുമതി നൽകിയിരിക്കും എന്നാവും നമ്മൾ കരുതുക. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. തന്റെ നിർദ്ദേശത്തിന് അന്ന് ടാറ്റയുടെ ചെയർമാനായ ദൊറാബ്ജിയുടെ അംഗീകാരം നേടിയെടുക്കാൻ ജെ ആർ ഡി ടാറ്റയ്ക്ക് സ്കോട്ട്ലൻഡ് സ്വദേശിയും ICSകാരനും ഉപദേശകനുമായ ജോൺ പീറ്റേഴ്സിന്റെ സഹായം തേടേണ്ടി വന്നു. കറാച്ചി, ബോംബെ, അഹമ്മദാബാദ് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർമെയിൽ സർവീസിന് തുടക്കമിട്ടാണ് ടാറ്റയുടെ വിമാന സർവീസ് തുടങ്ങിയത്. കറാച്ചിയിൽ നിന്നാണ് ഇന്ത്യയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് ആദ്യ വിമാനം പറന്നുയർന്നത്. 1932 ടാറ്റ സൺസ് ആരംഭിച്ച ടാറ്റ എയർലൈൻസ് 1946 എയർ ഇന്ത്യയായി മാറി. തുടർന്ന് കറാച്ചിയെ അഹമ്മദാബാദും മദ്രാസുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതിവാര സർവീസ് തുടങ്ങി. 2 ലക്ഷം രൂപ മൂലധനവുമായി പ്രവർത്തനം ആരംഭിച്ച കമ്പനി ആദ്യ വർഷം 60,000 രൂപ ലാഭം നേടി. അന്ന് സുരക്ഷയ്ക്ക് റേഡിയോ സിഗ്നൽ, നാവിഗേഷൻ സർവീസ് തുടങ്ങി അത്യാധുനിക സേവനങ്ങൾ ഒന്നുമില്ലാതെ ജെ ആർ ഡി ടാറ്റ സർവീസ് നടത്തിയതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അമ്പരപ്പ് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അന്ന് ബോംബെ തിരുവനന്തപുരം വിമാന സർവീസ് ടിക്കറ്റ് നിരക്കായി ഈടാക്കിയിരുന്നത് 100 രൂപയാണ്. ഡൽഹിയിലേക്ക് 75 രൂപയുണ്ടെങ്കിൽ സഞ്ചരിക്കാം. 1948 എയർ ഇന്ത്യ രാജ്യാന്തര സർവീസ് തുടങ്ങിയപ്പോൾ 49% ഓഹരി പങ്കാളിത്തത്തോടെ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിൽ സാന്നിധ്യമായി. ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു 1953 എയർ ഇന്ത്യയുടെ ദേശസാൽക്കരണം. 1953 ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ടാറ്റയുടെ എയർ ഇന്ത്യയെ ദേശസാൽക്കരിച്ചു, പൊതുമേഖലയിലാക്കി. നെഹ്റുവുമായി ഊഷ്മളമായ ബന്ധമാണ് ജെ ആർ ഡി ടാറ്റയ്ക്കുണ്ടായിരുന്നതെങ്കിലും എയർ ഇന്ത്യയുടെ ദേശസാൽക്കരണത്തെ അദ്ദേഹം നഖശിഖാന്തം എതിർത്തു. സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചു നിർത്തിയ നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങളെ തുറന്നു തീർത്തപ്പോഴും എയർ ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ജെ ആർ ഡി ടാറ്റയെ നിർബന്ധിപ്പിച്ചത് നെഹ്റു ആയിരുന്നു എന്നതാണ് ചരിത്രത്തിലെ മറ്റൊരു വിരോധാഭാസം. 1977 വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു. തുടക്കകാലം മുതൽ തന്നെ എയർ ഇന്ത്യ ലോകരാജ്യങ്ങളിലെ പ്രധാന തലസ്ഥാനങ്ങളിലുടനീളം ഓഫീസുകൾ തുറക്കുകയും വിദേശീയരെ ആകർഷിക്കാൻ ഇന്ത്യൻ കലയിലും സൗന്ദര്യശാസ്ത്രത്തിലും ഊന്നി നിന്നു ബ്രാൻഡ് ബിൽഡിംഗ് നടത്തുകയും ചെയ്തു. എയർ ഇന്ത്യയുടെ വാണിജ്യ ഡയറക്ടറായ ബോബി കുക്ക വിഭാവനം ചെയ്യുകയും കലാകാരൻ ഉമേഷ് റാവുവിന്റെ സഹകരണത്തോടെ സൃഷ്ടിക്കുകയും ചെയ്ത മഹാരാജ ചിഹ്നം 1946 ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. താമസിയാതെ ആ ചിഹ്നം ലോകമെമ്പാടുമുള്ള 10,00,000 യാത്രക്കാരിൽ ഇന്ത്യൻ ആതിഥ്യ മര്യാദയെ പ്രതിഫലിപ്പിച്ചു. 60,000 കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ കടബാധ്യത. ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയപ്പോൾ വ്യോമയാന മേഖലയിലേക്ക് കടന്നുവന്ന മറ്റു കമ്പനികളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് നഷ്ടം വർദ്ധിച്ചത്. എയർ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നതിന് അനുകൂലമായ നയങ്ങൾ നടപ്പാക്കുന്നതിൽ മാറി മാറി വന്ന സർക്കാരുകൾ പരാജയപ്പെടുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. 2007 മറ്റൊരു പൊതുമേഖലാ വിമാന കമ്പനിയായ ഇന്ത്യൻ എയർലൈൻസിനെ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ചു. എയർ ഇന്ത്യയുടെ വിൽപ്പനയുടെ കഥകൾക്ക് 2 പതിറ്റാണ്ടുകാലത്തെ പഴക്കമുണ്ട്. 2000 അത്തരമൊരു നീക്കം ആദ്യമായി നടത്തിയതിനു ശേഷം നിരവധി വഴിത്തിരിവുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്.
എയർ ഇന്ത്യ ഇപ്പോൾ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ദിവസവും 20 കോടി രൂപയുടെ നഷ്ടം നേരിടുന്നു. എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാതെ മറ്റു വഴികളില്ലെന്നാണ് മോദി സർക്കാർ പറയുന്നത്. 2001 എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ടാറ്റ ഗ്രൂപ്പ് ശ്രമിച്ചെങ്കിലും തൽക്കാലം വിൽപ്പന വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. 2013 ടാറ്റ 2 വിമാന കമ്പനികൾ ആരംഭിച്ചു, എയർ ഏഷ്യ ഇന്ത്യയും വിസ്താരയും. എയർ ഇന്ത്യ വീണ്ടും തിരിച്ചു വരുമ്പോൾ അത് എയർ ഇന്ത്യ കുടുംബത്തിന് മധുര പ്രതികാരം കൂടിയാണ്.